ഗോപിനാഥ് രവീന്ദ്രൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി കിട്ടിയതോടെ അടുത്ത ചോദ്യം പ്രിയ വർഗീസ് വിഷയത്തിൽ എന്ത് എന്നുള്ളതാണ് ഏതായാലും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ഏതായാലും സജീവമായി ഗോപിനാഥ് രവീന്ദ്രൻ വിഷയത്തിന് പിന്നാലെ ഉയർന്നിരിക്കുകയാണ് അതേസമയം പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടില്ല എന്നാണ് ഗോപിനാഥ് രവീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പ്രിയാവർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവമാക്കിയിരിക്കുകയാണ് ഗവേഷണ കാലവും എൻഎസ്എസ് കാലവും അധ്യാപന കാലയളവായി കണക്കാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രിയ അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട യു ജി സി ചട്ടത്തിലെ വകുപ്പ് തന്നെ അപ്രസക്തമാക്കുമെന്നായിരുന്നു നിയമോപദേശങ്ങൾ ഉണ്ടായിരുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം മരവിപ്പിക്കുമെന്ന് യു ജി സിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് സുപ്രീംകോടതിയുടെ അന്തിമവിധിക്ക് വിധേയമായിരിക്കും പ്രിയയുടെ നിയമനമെന്ന് ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കണ്ണൂരിൽ സിപിഎമ്മിന് പണി കിട്ടുമോ കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത ഹർജികൾ ജനുവരി എട്ടിന് പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റി യു ജി സി സമർപ്പിച്ച ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പ്രിയ വർഗീസിന് കക്ഷികൾക്ക് കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ കെ ജെ മഹേശ്വരിയും കെ വി വിശ്വനാഥനും ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുന്നതിൽ കേരള ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നാണ് യു ജി സിയും ചങ്ങനാശ്ശേരി ഡി കോളേജ് അധ്യാപകൻ ജോസഫ് സ്കറിയേയും ആരോപിക്കുന്നത് ഏതായാലും കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലെ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികളിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സമയം തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും കൂടുതൽ സമയം തേടുന്നത് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടാണെന്ന് ഹർജിക്കാരായ യു ജി ആരോപിച്ചു ഹർജി പരിഗണിക്കുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും യു ജി അഭ്യർത്ഥിച്ചു അഞ്ചാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി വി സി രജിസ്ട്രാർ സെലക്ഷൻ കമ്മിറ്റി എന്നിവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ മൂന്നാഴ്ച സമയമാണ് മറുപടി സത്യവാങ്മൂലത്തിനായി തേടിയത് കോടതി ഇത് അനുവദിച്ചു ഇവരുടെ സത്യവാങ്മൂലത്തിനും മറുപടി നൽകാൻ യു ജി സിക്കും രണ്ടാഴ്ച നൽകി തുടർന്നാണ് കേസ് അഞ്ചാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് ജെ കെ മഹേശ്വരി ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചത് അന്തിമവിധിയനുസരിച്ച് മാത്രമേ പ്രിയ വർഗീസിന്റെ നിയമനം സാധുവാകൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കേസ് അനന്തമായി നീട്ടരുതെന്നും യു ആവശ്യപ്പെട്ടു നിയമനം നിഷേധിക്കപ്പെട്ട ജോസഫ് സ്കറിയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായുള്ള പുനർനിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധി മാനിക്കുന്നുവെന്ന് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഇതിൽ രാജിവെക്കേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ അടുത്ത ദിവസം ഡൽഹിയിൽ സ്ഥിരം ജോലിയിൽ പ്രവേശിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പുനർനിയമനം നടത്തിയത് ഏഴ് വർഷം ഇരുന്നു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു പെർമനന്റ് പ്രൊഫസറായി ജാമ്യാ മിലിയിൽ ജോയിൻ ചെയ്യും റിവ്യൂ കൊടുക്കില്ല വിധി വായിച്ചിട്ടില്ല എന്നാണ് ഗോപിനാഥ് രവീന്ദ്രൻ പറയുന്നത് പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടില്ലെന്നും ഗോപിനാഥ് രവീന്ദ്രൻ വ്യക്തമാക്കുമ്പോഴും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന സോഷ്യൽ മീഡിയ ചർച്ചകളിലൂടെയും മാധ്യമ ചർച്ചകളിലൂടെയും വ്യക്തമാവുകയാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നിയമനം കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് പുതിയ ചർച്ചകൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് ഹൈക്കോടതിയുടെ കുറ്റകരമായ വിധി റദ്ദാക്കുന്നുവെന്നാണ് വിധി പ്രസ്താവനയിൽ കോടതി പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീംകോടതി വിധി കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി അംഗീകരിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചിരുന്നു കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും പിന്നീട് വിശദമായി പ്രതികരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകം തന്നെയാണ്